അപ്പോൾ അതെ, നമ്മൾ ട്രിക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വർക്കിംഗ് ആവോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഹായ് എന്നെ മോനെ, ഗൈസ് റിസ്റ്റ് ഇപ്പോൾ തന്നു ഗൈസ്. എന്റെ മോനെ വേറെ ലെവൽ. ബിഗ് ഫാൻ റായ് മാമ, ബിഗ് ഫാൻ. ഓ ബൈ, എന്റെ മോനെ റിസ്റ്റ് ഇപ്പോൾ തരുന്നു ഗൈസ്. എന്റെ മോനെ, ഇത് വർക്കിംഗ് ആയ ട്രിക്കാണ് ഗൈസ്. എന്റെ മോനെ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നൊരു കിഡിലിൻ ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ, നമുക്ക് എത്ര വലിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രിക്കിലൂടെ ഇൻസ്റ്റഗ്രാമിൽ അവർ മെസ്സേജിന് റീപ്ലൈ തരും. ഓക്കെ, എത്ര വലിയ ആളുകളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രൂഫാണ് ഇത്. നമ്മുടെ രജിസ്റ്റർ എനിക്ക് മെസ്സേജ് അയച്ചു. ഓക്കെ, വിത്ത് പ്രൂഫ്. ഓക്കെ, ഫേക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, ലൈവായിട്ട് ഞാനത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരുന്നു. കാരണം എനിക്കറിയായിരുന്നു രജിസ്റ്റർ ഇങ്ങോട്ട് റീപ്ലൈ തരും എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. ഇത് നിങ്ങൾ കണ്ടോ, ലൈവായിട്ടാണ് എനിക്ക് റീപ്ലൈ തരുന്നത്. ഞാൻ ജസ്റ്റ് ഹായ് എന്ന് അയച്ചു കൊടുത്തു. അപ്പോൾ തിരിച്ച് ഹായ് എന്ന് അയച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു റൈമാമ ബിഗ് ഫാനാണെന്ന് പറഞ്ഞപ്പോൾ ഓ ബൈ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ മോനെ വേറെ ലെവല്, ലൈവാണ് ഗൈസ്. നിങ്ങൾ നോക്കുക, ലൈവായിട്ടാണ് ഞാനിപ്പോൾ ആ ടൈമിൽ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, ഫസ്റ്റ് ചെയ്ത് വെച്ചു, അത് കൊളായ എന്താ ഒരു ദിനം പെട്ടെന്ന് തന്നെ അടുത്ത് ചെയ്തു. അങ്ങനെ അത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ ഫ്രണ്ട് ആക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഐ ഡി താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മക്കളെ. എന്തായാലും വലിയൊരു കാര്യം, നമുക്ക് റീപ്ലൈ തരുന്നതന്നെ വലിയ കാര്യം. ഫ്രണ്ട് ആക്കിയില്ലെങ്കിലും നമുക്കൊക്കെ റീപ്ലൈ തരുന്നതന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം അത്രക്കും വലിയ ഒരു യൂട്യൂബർ, ഒരു വലിയ കളിക്കാരനായിട്ട് നമുക്കൊക്കെ റീപ്ലൈ തരുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പം ഞാൻ പിന്നെ ഓൺ ടാപ്പിൻ്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കും, ഓക്കെ, നിങ്ങൾക്കും ഇതുപോലെ വലിയ സെലിബ്രിറ്റീസ്, അതുപോലെ തന്നെ റെയിസ്റ്റാർ, ഇൻസ്റ്റാഗ്രാമർ, അവരൊക്കെ റീപ്ലൈ തരാനുള്ള ഒരു കിഡിലൻ ട്രിക്കാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്യാവുന്ന ഒരു കിഡിലൻ ട്രിക്കാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ജിന്ന് ഈസ് ഹിയർ. അത് നമ്മൾ കാണാത്തൊരു ജിന്ന. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും മച്ചാന്മാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മച്ചാന്മാരെ ഒന്നും നോക്കേണ്ട, തയ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അപ്പുറത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അടിച്ചങ്ങ് പൊളിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ട്രിക്കാണ്. ഓക്കെ, ഒരു ട്രിക്കാണ്. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പറ്റിക്കാനായിട്ട് പറ്റും. അതായത് എനിക്ക് രജിസ്റ്റർ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ നിങ്ങൾക്ക് പറ്റിക്കാനായിട്ട് പറ്റും. കാരണം നിങ്ങൾക്ക് മെസ്സേജ് അയച്ചതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് പറയാം എനിക്ക് രജിസ്റ്റർ അതേ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇതാ നോക്കുന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രാങ്ക് വഴി ചെയ്യാവുന്ന ഒരു ട്രിക്കാണ്. ഓക്കെ, 100% ജെനുവിൻ അല്ല, പ്രാങ്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെച്ചു അയ്യേ പ്രാങ്കാ, അത് കണ്ടുപിടിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊന്നും കണ്ടുപിടിക്കാം. ഇപ്പം നിങ്ങൾ തന്നെ വിശ്വസിച്ചില്ലേ ഈ ഇതും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ, നിങ്ങൾ വിശ്വസിച്ചില്ല, അതുപോലെ നിങ്ങൾക്കും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിനൊരു കിഡിലൻ ട്രിക്കാണ്, അല്ലെങ്കിൽ ഒരു കിഡിലൻ എഡിറ്റിംഗ് ട്രിക്കാണ്. കമ്പ്യൂട്ടറോ അങ്ങനെ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ മാത്രം മതി. ഓക്കെ, ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ മാത്രം മതി. സോ അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫൺസ്റ്റാ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വേണം. ഓക്കെ, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ലിങ്ക് ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഫൺസ്റ്റാ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഫൺസ്റ്റാ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. വളരെ കുറച്ച് MB മാത്രമേ ഉള്ളൂ, ഏകദേശം 5.2 MB മാത്രമേ ഉള്ളൂ, വലിയ സൈസോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ യൂസ് കഴിഞ്ഞ, അതായത് നിങ്ങൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഓക്കെ, അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സാധാരണ ഒരു നോർമൽ ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണോ അതുപോലെയാണ്, അവിടെ നിങ്ങൾ ആപ്പ് നെയിം എന്നുള്ളിടത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റാഗ്രാം മോഡൽ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിലെ എല്ലാ കാര്യങ്ങളും. ഓക്കെ, എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്, സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് ആർക്കാണോ മെസ്സേജ് ചെയ്യേണ്ടത് അയാളെ ഒരു അക്കൗണ്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കണം. അതിന് വേണ്ടി ഇതായി കണ്ടോ,
ഈ അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് കോൺടാക്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ ആര് അക്കൗണ്ട് ആണോ ഉണ്ടാക്കേണ്ടത് അത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ എനിക്ക് റെജിസ്റ്റാറിന്റെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, ആദ്യം പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, എന്റെ റെജിസ്റ്റാറിന്റെ ഒരു പിക്ക് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ജസ്റ്റ് അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ രജിസ്റ്റർ. ഏകദേശം ഇതുപോലെയാണ് നമ്മുടെ രജിസ്റ്ററിന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഗാലറിയിൽ നിന്ന് ഇത് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി യൂസർ നെയിം ഉള്ളിടത്ത് ഞാൻ എന്ത് ചെയ്തു, രജിസ്റ്റർ FF എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, രജിസ്റ്റർ FF എന്ന് നമ്മുടെ യൂസർ നെയിം, അതുപോലെ തന്നെ നെയിമും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാൻ തോന്നി അങ്ങനെ ചെയ്താട്ടോ, ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്താണ്. എന്നിട്ട് വെരിഫൈഡ് അല്ലല്ലോ, ആക്റ്റീവ് നോ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പൊ കണ്ടോ നമ്മുടെ രജിസ്റ്റർ ഒരു അക്കൗണ്ട് അതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രജിസ്റ്ററിന് മെസ്സേജ് അയച്ചാല് രജിസ്റ്റർ ഇങ്ങോട്ട് തന്നെ മെസ്സേജ് അയക്കണമല്ലോ, റീപ്ലൈ തരുന്നല്ലോ. അപ്പൊ അതിനുവേണ്ടി ഇനി വേറൊരു കാര്യം കൂടി സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പൊ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാതല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ആക്കാം. ഞാനിപ്പോ തൽക്കാലം അതുപോലെ ആക്കി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണല്ലോ. ഇനി നമുക്ക് ഇങ്ങോട്ട് റീപ്ലൈ തരണം. അപ്പൊ ഇങ്ങോട്ട് റീപ്ലൈ തരണം എന്നുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ രജിസ്റ്റർ അല്ലല്ലോ. ഓക്കെ, അപ്പൊ റീപ്ലൈ എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നമ്മൾ എന്തൊക്കെ ചോദിക്കുന്നു അതിന് എന്തൊക്കെ റീപ്ലൈ വേണം എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, അബൌട്ട് സെക്ഷനിൽ നിങ്ങൾക്ക് കണ്ടോ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി റീപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ റീപ്ലൈ ആണോ രജിസ്റ്റർ തരേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്ത് റീപ്ലൈ ആണോ കിട്ടേണ്ടത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആരായാലും ആദ്യം ഹായ് എന്നായിരിക്കും അയക്കുക. അപ്പൊ രജിസ്റ്ററും തിരിച്ച് ഹായ് എന്ന് അയക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, രജിസ്റ്റർ ഹായ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ ഹായ് എന്ന് അയച്ചു കൊടുത്താൽ രജിസ്റ്റർ തിരിച്ച് ഹായ് എന്ന് അയച്ചു കൊടുക്കും. അതാണ് ഇവിടെ പ്രോഗ്രാമിങ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, ബിഗ് ഫാൻ എന്ന് പറഞ്ഞ് എന്തായാലും ടൈപ്പ് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ അതിന് റീപ്ലൈ ആയിട്ട് ഓ ബായ് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് റീപ്ലൈ കിട്ടണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അതും സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, നമുക്ക് എന്തൊക്കെ റീപ്ലൈ കിട്ടേണ്ടത് അതൊക്കെയാണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, എന്തൊക്കെ വേണ്ടപ്പോ, ഞാൻ ബിഗ് ഫാൻ എന്ന് പറഞ്ഞപ്പോ ഓ ബായ് എന്ന് പറഞ്ഞിട്ട് റീപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ ചോദിക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ എന്നെ ഫ്രണ്ട് ആക്കോ എന്നാണ്. അപ്പൊ അതിന് റീപ്ലൈ ആയിട്ട് പിന്നെന്താ, ID താ മുത്തേ എന്നാണ് നമുക്ക് റീപ്ലൈ കിട്ടേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അത് സെറ്റ് ചെയ്ത് വെച്ച്. ഓക്കെ, ഞാൻ ഇവിടെ എന്തൊക്കെയാണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതൊക്കെ ആയിരിക്കും നമുക്ക് റീപ്ലൈ ആയിട്ട് കിട്ടുന്നത്, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ എന്താ, പിന്നെന്താ ID താ മുത്തേ എന്ന് എന്നോട് പറയും. ഓക്കെ, ഇനി ഞാൻ അടുത്തായിട്ട് ചോദിക്കാൻ പോകുന്നത് ഈ ഓൺ ടാപ്പിന്റെ ട്രിക്ക് എന്താണ് എന്നാണ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് റീപ്ലൈ ആയിട്ട് കിട്ടേണ്ടത് എന്താ, ഒരുപാട് കാലത്ത് എന്താ പറയാ പ്രാക്ടീസ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത് എന്നാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെയുള്ള വേണ്ടത്. അപ്പൊ ഞാൻ അത് എന്ത് ചെയ്തു, ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ച് കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഇനി ഞാൻ മെസ്സേജ് അയച്ചാൽ ആദ്യം ഇങ്ങോട്ട് ഹായ് നയക്കും, പിന്നെ ബിഗ് ഫാൻ എന്ന് പറയുമ്പോൾ ഓ ബായ് നയക്കും. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്ത് സേവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ബാക്ക് അടിച്ച് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെസ്സേജ് ചെയ്യാൻ പോകണം. അപ്പോ നമ്മൾ ചെയ്തതിന്റെ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് റീപ്ലൈ കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിന്റെ ട്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ആരുടെ അക്കൗണ്ട് വേണമെങ്കിലും ചെയ്യാം, ടൊവിനോ തോമസോ അല്ലെങ്കിൽ വേറെ വലിയ നടൻ മോഹൻലാലോ മമ്മൂട്ടിയോ ആരുടെ വേണമെങ്കിലും ഇതുപോലെ ഫേക്ക് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു പ്രാങ്ക് എന്ന നിലക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്ത് ഇവിടെ നമ്മുടെ ഇത് മോഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, റിയൽ മോഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മെസ്സേജ് ചെയ്ത് അപ്പം തന്നെ ഇങ്ങോട്ട് റീപ്ലൈ തരും. ഓക്കെ, ആ ഒരു രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഓൺലൈനിൽ ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഹായ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അവരെ തിരിച്ച് കണ്ടോ ടൈപ്പ് ചെയ്യുന്ന എന്റെ മോനെ ഹായ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് റീപ്ലൈ കിട്ടിയിട്ടുണ്ട്. പൊളി പൊളി പൊളി, ഒന്നും പറയാനില്ല. അപ്പൊ ജസ്റ്റ് ഒറിജിനൽ ആണെന്നേ തോന്നുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ജസ്റ്റ് റായി മാമ ബിഗ് ഫാൻ എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച അതേപോലെ തന്നെ ഇങ്ങോട്ട് ഓ ബായ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് റീപ്ലൈ കിട്ടി. കണ്ടോ, ഇതാണ് ട്രിക്ക്. ഞാൻ നേരത്തെ അവിടെ എന്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതുപോലെ നമുക്ക് റീപ്ലൈ കിട്ടും. ഓക്കെ, ഇത് ഒറിജിനൽ അല്ല, നമുക്ക് ജസ്റ്റ് കൂട്ടുകാരൊക്കെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക പറ്റുന്നവരുണ്ടെങ്കിൽ. ഓക്കെ, എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത്, എന്നെ ഫ്രണ്ട് ആക്കുമോ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ റീപ്ലൈ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ID താ മുത്തേ, പിന്നെന്താ ID താ മുത്തേ എന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേക്കണ്ടോ, അത് വന്നു. ഇതാണ് ട്രിക്ക്. ഓക്കെ, ഇതാണ് ട്രിക്ക്. അതല്ലാതെ ഒറിജിനൽ അല്ല, ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഇത് വെച്ച് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഒന്നും കൊടുത്തിട്ടില്ല. പകരം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ജസ്റ്റ് എന്തോ ഫൺസ്റ്റ അല്ലെ, ഫൺസ്റ്റ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോ ഇതേ ട്രിക്കൊക്കെ മനസ്സിലായല്ലോ. ഇതാണ് ട്രിക്ക്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് അവർക്ക് റീപ്ലൈ കൊടുക്കുന്നത്, ഒറിജിനൽ ആയിട്ടാണോ എന്നുള്ളതൊക്കെ ഡൗട്ട് ഉണ്ടാവും. സോ അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ എന്തായാലും നാളെ എപ്പോഴെങ്കിലുമൊക്കെ കാണാം. ഓക്കെ.